السلام عليكم ورحمة الله وبركاته بسم الله والحمد لله الذي جعلنا من أمة محمد صلى الله عليه وسلم والصلاة والسلام على صفيه ونجيه وحبيبه وخليله مصطفى محمد صلى الله عليه وسلم وعلى آله وطبعه وأصحابه وأسرته محمد صلى الله عليه وسلم മജ്ലിസിന്റെ അമ്മ എന്ന മഹത്തായ ഈ കൂട്ടായ്മയിലെ സ്നേഹനിധികളായ സയ്യിദുമാരെ, ആലിമീങ്ങളെ, മഷായിഖിന്റെ മുഹിബ്ബീങ്ങളായ സഹോദരങ്ങളെ, റബീഉൽ അവ്വലിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള അഷ്റഫുൽ ഖൽഖ് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ വിശേഷണങ്ങൾ ഓർത്തെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ജുഹദ്, ത്യാഗം എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ ചെറിയ രീതിയിൽ ഒന്ന് രണ്ട് വാക്കുകൾ പറയുന്നത്. എന്നിലേറെ എത്രയോ യോഗ്യരായ മഹാന്മാരായ ഉസ്താദുമാർ ഗ്രൂപ്പിലുണ്ടെങ്കിലും എന്നിൽ ഏൽപ്പിക്കപ്പെട്ട കൂട്ടുത്തരവാദിത്തം എന്നതുകൊണ്ട് മാത്രമാണ് ഈ എളിയ സേവനത്തിന് ഈ സാധു മുതിരുന്നത്. അള്ളാഹു എന്നിൽ നിന്നും അമ്മിൽ നിന്നും ഇത് കബൂൽ ചെയ്യട്ടെ, ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ജുഹദ്, ത്യാഗം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യത്തിലും, ഇബാദത്തായാലും മറ്റു ഏത് കാര്യമായാലും ത്യാഗം എന്നുള്ളത് എല്ലാറ്റിലും കാണാൻ സാധിക്കുമെങ്കിലും ഇവിടെ ചർച്ച ചെയ്ത സബ്ര്, ശുക്ർ തുടങ്ങിയ ഓരോ കാര്യത്തിലും അത് വിശദീകരിച്ചതിനാൽ ആ ഒരു മേഖലയിലെ ത്യാഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാര്യമായി ദഅവ, ദീൻ പ്രചരിപ്പിക്കുന്നിടത്ത്, ഈ സുന്ദരമായ ദീനിനെ സാധുക്കളായ നമ്മളിലേക്ക് എത്തിക്കുന്നതിടത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിച്ച ത്യാഗം, അത് മാത്രമാണ് ഇവിടെ ഈ വിനീതൻ സൂചിപ്പിക്കുന്നത്. വിശുദ്ധമായ ഈ ദീനിനെ പ്രചരിപ്പിക്കുന്നിടത്ത് മാനസികമായും ശാരീരികമായും കുടുംബപരമായും സാമൂഹികമായും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിച്ച, അവിടുന്ന് കാഴ്ചവെച്ച ത്യാഗം ഒരു ദാഇയോ ഒരു പ്രവാചകന് പോലും കാണിക്കാൻ കഴിയാത്ത, കാഴ്ച വെക്കാൻ കഴിയാത്തതായിരുന്നു എന്ന് ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കണം. ദഅവയുമായി തിരിഞ്ഞടി വന്നു കഴിഞ്ഞപ്പോൾ ശത്രുക്കൾ ആദ്യം ശ്രമിച്ചത് കുടുംബപരമായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒറ്റപ്പെടുത്തുവാനായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ പലവിധം പറഞ്ഞിട്ടും ഉപദേശിച്ചിട്ടും അബൂ താലിബ് എന്നവര് മാനസികമായി മുത്തുനബിയെ അകറ്റുവാൻ തയ്യാറാകാതെ വന്നപ്പോൾ ശത്രുക്കൾ ആ നാട്ടിലെ ഏറ്റവും സുന്ദരനായ ഉമാറത്തുബിന് വലീദുബിന് മുഗീറ എന്ന മനുഷ്യനെ ബഹുമാനപ്പെട്ട അബൂ താലിബിന്റെ മുന്നിൽ കൊണ്ടുവന്നു വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതാ മുഹമ്മദിന്റെ സൗന്ദര്യവും മറ്റുമുള്ള എല്ലാ കാര്യങ്ങളുമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. മുഹമ്മദിന് പകരം നീ ഇവനെ പിടിച്ചോ, പകരം മുഹമ്മദിനെ വിട്ടുതിരിക, ഞങ്ങൾ മുഹമ്മദിനെ വധിച്ചു കൊള്ളട്ടെ എന്ന് പറയുകയാണ്. ആ സമയത്ത് അബൂ താലിബ് എന്നവർ വല്ലാഹി ലബീസ മാത്ത സുമൂനനി, എന്റെ പുന്നാര പുത്രന് പകരം നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളുടെ പുത്രനാണ് സ്വീകരിക്കുകയോ, ഒരിക്കലും തന്നെ ഉണ്ടാവുകയില്ലെന്ന് പറയുകയാണ്. കുടുംബപരമായി ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച സമയത്ത് അവിടുന്ന് അനുഭവിച്ചൊരു മാനസികമായ ത്യാഗം വല്ലാത്തതായിരുന്നു. ശാരീരികമായി അവിടുന്ന് നേരിടേണ്ടി വന്ന പ്രയാസം, അതിന് സഹിച്ച ത്യാഗം അതിലില്ലാത്തതായിരുന്നു. ഉഖബത്ത് ബിൻ അബി മുഅയ്ക് എന്നൊരു ദുഷ്ടനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്ങനെ നമസ്കരിക്കാൻ, ആ സമയത്ത് മെല്ലെ പിന്നിൽ വന്നു നിന്നു, എന്നിട്ട് ഒരു ഷാളെടുത്ത് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിലിട്ട് മുറുക്കി കൊല്ലുവാൻ വേണ്ടി ശ്രമിക്കുക.
ആ സമയത്താണ് ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓടി വരുന്നത്. അത്തഖത്തുലൂന റജുലൻ അയ്യക്കൂൽ റബ്ബി അല്ലാഹ്, അള്ളാഹുണ്ടെന്ന് പറഞ്ഞതിന്റെ പേരിലാണോ ഒരു മനുഷ്യനെ നിങ്ങൾ കൊല്ലുന്നതെന്ന് പറഞ്ഞ് ആ മനുഷ്യനെ തട്ടി മാറ്റിയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഇതെല്ലാം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിക്കുകയാണ്. ഒരിക്കൽ അബൂജഹൽ മുഹമ്മദിൽ നിന്ന് രക്ഷപ്പെടാൻ മുഹമ്മദിനെ വധിക്കൽ മാത്രമേ പരിഹാരമുള്ളൂ എന്ന് കൂട്ടത്തിൽ പറഞ്ഞ് ഇനിയെങ്ങാനും മുഹമ്മദിനെ കൊല്ലുവാൻ വേണ്ടി ഞാൻ ശബ്ദം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പുറപ്പെടുകയാണ്. അങ്ങനെ തെരഞ്ഞു വന്നു. കബാലയത്തിന്റെ അടുത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്നത് കണ്ടു. ഒളിഞ്ഞു നിന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ പോയാൽ ഉടനെ വലിയ കല്ലുതലയിൽ ഇടണമെന്ന് കരുതി അങ്ങനെ ഒരുങ്ങി നിൽക്കുക. ആ സമയത്താണ് അല്ലാഹു തആല അബൂജഹലിനെ അതിൽ നിന്ന് തടയുന്നു, തിരുനബിയെ സഹായിക്കുന്നു, അവന്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഇങ്ങനെ ശാരീരികമായി ശത്രുക്കൾ ഏൽപ്പിച്ച പ്രയാസങ്ങളിൽ നിന്നും അവിടെ നിന്ന് സഹിച്ച ത്യാഗം അത് അതിരറ്റതായിരുന്നു. നമുക്കൊക്കെ അറിയാം, അഖ്ബത്ത് ബിൻ അബി മുഗൈത് ഒരു ദിവസം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നിസ്കരിക്കുക. നിസ്കരിക്കുന്ന സമയത്ത് ഒട്ടകത്തിന്റെ പ്രസവം കഴിഞ്ഞ സമയത്ത് അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ശണ്ടകളുണ്ട്, വളരെ ദുർഗന്ധം വമിക്കുന്ന സാധനങ്ങൾ. ആ സാധനങ്ങൾ വലിച്ചു കൊണ്ടുവന്ന് അവിടെ നിന്ന് സുജൂദ് ചെയ്തപ്പോൾ ശ്രേഷ്ഠമായ അവിടുത്തെ ശിരസിലേക്ക് ഇടുകയാണ്. ഭാരം താങ്ങാൻ കഴിയാതെ, തല ഉയർത്താൻ കഴിയാതെ പ്രയാസപ്പെടുകയാണ്. ഇത് കണ്ട് ജോമന പുത്രി ഫാത്തിമത്തുൽ ബഖൂൽ റളിയല്ലാഹു അൻഹ ഓടി വരികയാണ്. വളരെ ചീത്ത പറയുകയാണ്. അവിടത്തെ കുഞ്ഞു കൈകൾ കൊണ്ട് അത് മാറ്റിയെടുക്കുകയാണ്. അവിടെ നിന്ന് ചെയ്ത ത്യാഗം ഓരോന്നും ഓരോന്നും എടുക്കുമ്പോൾ നമ്മുടെ കൽബ് വേദനിച്ചു പോകും. അതുപോലെ തന്നെ മറ്റൊരു ദിവസം മുഹമ്മദെങ്ങാനും കഅബാലയത്തിന്റെ മുന്നിൽ സുജൂദ് ചെയ്താൽ ആ തല നിലത്ത് ചവിട്ടി അരക്കുമെന്ന് ശബദം ചെയ്തു അബൂജഹൽ. അങ്ങനെ ഒരു ദിവസം അവിടെ നിന്ന് തൊഹാർ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യുകയാണ്. അബൂജഹൽ ഓടി വന്നു, പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അതിന് അയാൾക്ക് സാധിച്ചില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓത ഇങ്ങനെ ഓത വസ്തുത വക്കത്തെരുവെന്ന് വരെ എത്തി. എത്ര ശ്രമിച്ചിട്ടും അയാൾക്ക് സാധിച്ചില്ല, പിന്മാറുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂജഹലെങ്ങാനും അത് ചെയ്തിരുന്നുവെങ്കിൽ മലായികത്തുകൾ നേരിട്ട് അയാളെ പിടിച്ചു കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് കാണാമായിരുന്നു എന്ന്. ഇങ്ങനെ വല്ലാത്ത പ്രയാസങ്ങൾ. അബൂലഹബിന്റെ ഭാര്യ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്റെ മുന്നിൽ അഴിക്കുകൊണ്ടിരുന്നു, നടക്കുന്ന വഴിയിൽ മുള്ളിട്ടിരുന്നു. എത്രമാത്രം ആ സ്ത്രീ ആക്ഷേപിച്ച് ഖുർആൻ ഇറങ്ങിയതിന് ശേഷവും ആ സ്ത്രീ ഒരിക്കലും തന്നെ അതിന് പിന്മാറാൻ തയ്യാറായില്ല. ഇങ്ങനൊരു ആയത്തിറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ അവൾ വലിയ കല്ലുകൾ ശേഖരിച്ചു വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എറിയുവാനും അവിടെ നിന്ന് അപകടപ്പെടുത്തുവാൻ വേണ്ടി. പക്ഷേ അവളുടെ കണ്ണിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നതിന് തൊട്ട് അല്ലാഹു മറയിട്ട് കളഞ്ഞു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളെ കാണുവാൻ സാധിക്കും. ശാരീരിക പീഡനങ്ങൾക്ക് പുറമെ മാനസികമായി അവിടെ നിന്ന് തളർത്തുവാൻ വേണ്ടി അവർ ശ്രമിച്ചു. അവിടത്തെ രണ്ട് മക്കളെ റുഖിയ ബീവിയെയും ഉമ്മുൽഫും റളിയല്ലാഹു അൻഹയെയും രണ്ടുപേരെയും കല്യാണം കഴിച്ചിരുന്നത് അബൂലഹബിന്റെ മക്കളായ റുച്ചുബയായിരുന്നു. പക്ഷേ ഒന്ന് റുച്ചുബയും അതുപോലെ തന്നെ ഉമ്മുക്കുസും റളിയല്ലാഹു അൻഹയല്ല ഉത്തൈബയുമായിരുന്നു. രണ്ടാളും അബൂലഹബിന്റെ മക്കളായിരുന്നു. ഈ ദഅവ തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടി ഈ രണ്ട് പേരോടും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളെ സ്വലാക്ക് ചെല്ലുവാൻ വേണ്ടി അബൂലഹബ് തന്റെ ആൺമക്കളോട് ആവശ്യപ്പെടുകയാണ്. വല്ലാത്ത ഒരു വിഷമമല്ലേ സ്വന്തം മക്കളെ കാര്യത്തിൽ? അതങ്ങനെ മറ്റൊരു മാനസിക വിഷമം എന്ന് പറയുന്നത് ത്യാഗം. ശത്രുക്കൾ വല്ലാതെ ആക്ഷേപിച്ചു, എത്രമാത്രം ആൺകുട്ടികൾ ഉണ്ടാവാത്തവരാണ് എന്നിവരെ ആക്ഷേപിച്ചു. അങ്ങനെയാണ് വിശുദ്ധമായ ഖുർആൻ തന്നെ ഇന്നായത്തുനാക്കൽ കൗസർ സൂറത്ത് ഇറക്കുന്നത്. മുഹമ്മദ് എന്ന് അവർ സംബോധനം ചെയ്തിരുന്നില്ല, ഭ്രാന്തൻ അല്ലെങ്കിൽ സാഹിർ. ഇങ്ങനെയൊക്കെ വളരെ മോശപ്പെട്ട രീതിയിലായിരുന്നു ദഅവ തുടങ്ങിയതിനു ശേഷം തിരുനബിയെ ഇവർ സംബോധനം ചെയ്തിരുന്നത് തന്നെ.
അത്തരത്തിൽ മാനസികമായി അവിടെ നിന്ന് സഹിച്ച ത്യാഗം അത് വല്ലാത്തതായിരുന്നു. സ്വന്തം അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസത്തിനേക്കാൾ ഒരു നേതാവിനായാലും ആർക്കായാലും തന്റെ അണികളുടെ പ്രയാസമായിരിക്കും വിഷമം. നമുക്ക് പ്രയാസം എത്തുന്നതിലേറെ നമുക്ക് സങ്കടമാവുക നമ്മുടെ മക്കൾക്ക് പ്രയാസമുണ്ടാവുന്നത്. ഈ ഒരു പ്രയാസത്തിന് പുറമെ തന്റെ ഇഷ്ടജനങ്ങളായ അണികളുടെ അനുഭവിക്കേണ്ടി വന്ന പ്രയാസം ക്രൂരതകൾ കണ്ട് അവിടെ നിന്ന് വല്ലാതെ മാനസികമായി പ്രയാസപ്പെട്ടിരുന്നു. അതെല്ലാം സഹിച്ചിരിക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അവിടുത്തെ ത്യാഗത്തിന്റെ ഒരു വല്ലാത്തൊരു രൂപം, പൂർണത നമ്മൾ കാണാൻ സാധിച്ചത്. ഒരു നിലക്കും സല്ലല്ലാഹു അലൈഹി സ്വലാമ തങ്ങൾ ഇതിൽ നിന്ന് പിന്മാറില്ലെന്ന് കണ്ടപ്പോൾ ശത്രുക്കൾ സല്ലല്ലാഹു അലൈഹി സ്വലാമ തങ്ങളെയും അവിടുത്തെ അനുയായികളെയും ഉപരോധിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ മുഹമ്മദിനും അനുയായികൾക്കും ഒരു ഭക്ഷ്യധാന്യമോ വെള്ളമോ കൊടുക്കരുത് എന്ന് അവർ പ്രഖ്യാപിച്ചു. സല്ലല്ലാഹു അലൈഹി സ്വലാമ തങ്ങളും അങ്ങനെ അനുയായികളും ഷഅബ് അബി ത്വാലിബിലേക്ക് മാറി. അങ്ങനെ അവിടെ കഴിയാണ് ഒരു തരി ധാന്യം അങ്ങട്ട് ഒഴുകുന്നില്ല. ഒന്നും തന്നെ രണ്ടു വർഷത്തോളം ഭക്ഷണം കിട്ടാൻ ഉപരോധിച്ചത്. എന്താ ചെയ്യുക, കഴിക്കാനൊന്നുമില്ല. അവസാനം മരങ്ങളിലെ പച്ച ഇലകൾ ഭക്ഷിച്ചു എന്നാണ് ചരിത്രത്തിൽ. എത്രത്തോളം എന്ന് വെച്ചാൽ പച്ച ഇലകൾ തിന്ന് ഭക്ഷിച്ച് അവിടുത്തെ കാഷ്ടത്തിന്റെ നിറം പോലും പച്ചയായി മാറിയിരുന്നു എന്ന് കാണാൻ സാധിക്കും. അത്രത്തോളം അവിടെ നിന്ന് ത്യാഗം ചെയ്തു. ഹിജ്റ, സ്വന്തം നാട് വീട്, കൽബിൽ ഏറ്റവും സ്നേഹിക്കുന്ന കഅബ മുതലി എല്ലാം ഒഴിവാക്കിയിട്ടാണ് ഹിജ്റ പോകുന്നത്. വല്ലാത്തൊരു ത്യാഗം. ഇങ്ങനെ ദഅവ, ഈ ദീന് നമുക്ക് എത്തിച്ചേരുവാൻ വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിച്ച ത്യാഗം അത് തുല്യതയില്ലാത്തതും അതിരറ്റതുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കിട്ടിയ ഏറ്റവും നിഅമത്തുകളിൽ ഏറ്റവും വലുതായ ഈമാൻ, അതിന്റെ മർമ്മമായ കാരണക്കാരായ മുത്തുനബി, അതാണ് ഏറ്റവും വലിയ നിഅമത്ത്. അതുകൊണ്ടാണ് അത് പാടിപ്പറയുകയും അതിന്റെ ആ ഒരു ദിവസത്തിൽ, ആ നിഅമത്ത് എത്തിയ ദിവസത്തിൽ നമ്മൾ ആഘോഷിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അല്ലാഹു തആല അവിടുത്തെ ഷഫാഅത്ത് സ്വാദുക്കളായി നമുക്ക് നൽകട്ടെ. മനാമില്ലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും അവിടുത്തെ കാണുവാനുള്ള തോഫിയൊക്കെ നമുക്ക് നൽകട്ടെ. അവിടുത്തെ ത്യാഗം അത്രയൊന്നും നമുക്കൊന്നും നമ്മളുടെ ജീവിതമോ ശൈലിയോ ഒന്നും അത്ര എത്തിയില്ലെങ്കിലും ആവുന്നത്ര അവിടുത്തെ ഇത്തിബാഅ ചെയ്യാൻ തോഫിയൊക്കെ നൽകട്ടെ. ഇതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഈ ഗ്രൂപ്പിലെ സ്നേഹനിധികളായ സുഹൃത്തുക്കളായ അജ്മിന്മാരും മറ്റ് മഹാന്മാരായ ഉസ്താദുമാരും അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു തആല നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.